Yes, sir. കാര്യത്തിന്റെ ഗൗരവത്തെ പറ്റി ഞാൻ തികച്ചും ബോധവാനാണ്. കഴിയുന്നതും വേഗം കേസിന് ഒരു തുമ്പുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതിനായി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മിടുക്കനായ മിസ്റ്റർ പ്രേംകുമാറിനെ ചുമതലപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. യെസ് സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. യെസ് സാർ, താങ്ക് യു. മേ ഐ കം ഇൻ സാർ? യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. മിസ്റ്റർ പ്രേംകുമാർ, ഹോം മിനിസ്റ്റർ എനിക്ക് ഫോൺ ചെയ്തിരുന്നു സാർ. വാളുമോഷണത്തെ പറ്റി ഒരു തെളിവും കിട്ടാത്തതിൽ അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്. വലിയ പാടത്തെ ജനങ്ങൾ പോലീസിന്റെ അനാസ്ഥയെ പറ്റി പറഞ്ഞ് പ്രക്ഷോഭണവും കൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു. കഴിയും വേഗം ഈ കേസ് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണം നടക്കുന്നുണ്ടല്ലോ സാർ. അതുകൊണ്ടായില്ല, പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഞാൻ ഈ കേസിന്റെ പരിപൂർണ ചുമതല മിസ്റ്റർ പ്രേമിനെ ഏൽപ്പിക്കുന്നു. താങ്ക് യു സാർ. എനിക്കതിൽ പ്രത്യേക താല്പര്യമുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് സാർ വലിയ പാടം. യെസ് യെസ്. സീ ദിസ് ഫയൽ. അറസ്റ്റ് ചെയ്തവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് വന്ന ഒരു രാമചന്ദ്രൻ നായരുടെ മ്യൂസിക് പാർട്ടിയിൽപ്പെട്ട ചില ആളുകളുമായി ഈ കവർച്ചയിൽ ബന്ധമുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. രാമചന്ദ്രൻ നായർ? അതെ, മലയാളി തന്നെ. പ്രേം ഉടനെ സിംഗപ്പൂരിലേക്ക് പുറപ്പെടണം. യെസ് സാർ. എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. സിംഗപ്പൂരിലെ പോലീസ് മേധാവിയുമായി ബന്ധം പുലർത്തിക്കഴിഞ്ഞു. അവരുടെ എല്ലാ സഹായ സഹകരണവും പ്രേമൻ അവിടെ ഉണ്ടായിരിക്കും. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അമ്മേ, എനിക്ക് ഉടനെ ഒരു യാത്രയുണ്ട്. എങ്ങോട്ടാണ്? അമ്മ തന്നെയല്ലേ എന്റെ ജാതകം നോക്കിയിട്ട് പറഞ്ഞത് എനിക്ക് വിദേശത്തേക്ക് പോകാൻ ഒരു യോഗമുണ്ടെന്ന്. അതിപ്പോ ഒത്തു വന്നു. അതെ അമ്മേ, സിംഗപ്പൂരിലേക്ക്. നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾ മോഷണം പോയില്ലേ, അതെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. അതിന് നീ തന്നെ പോണോ മോനെ? ആദ്യമായിട്ടാണമ്മേ എന്റെ കഴിവുകൾ കാണിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നത്. അമ്മ എന്തിനാ വിഷമിക്കുന്നത്? അച്ഛന്റെ ആഗ്രഹപ്രകാരം അമ്മ എന്നെ വളർത്തി പഠിപ്പിച്ചു, ഒരു പോലീസ് ഓഫീസറുമാക്കി. ഇനി അച്ഛനെ പോലെ കടമകൾ നിർവഹിക്കാനും സത്യമുണ്ടാക്കാനും അമ്മേനെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. അത് നീ പറയണോ മോനെ? നാളെ നിന്റെ പിറന്നാളാണ്. നിന്നെയും കൂട്ടി ദേവി ക്ഷേത്രത്തിൽ പോയി പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അമ്മേ, നാളെ രാവിലെ എനിക്ക് പോകണോ? അമ്മേ, എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടാ മതി. എനിക്കെല്ലാം എന്റെ അമ്മയാണ്. നീ എന്താടി എന്നെ പിടിച്ചിരിക്കുന്നേ? എന്നെ പോലെ മിടുക്കനായ ഒരു ഓഫീസർ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലെന്നാണ് എന്റെ മേലധികാരികൾ പറയുന്നത്. മതി മതി, ഇങ്ങനെ സ്വയം പുകഴ്ത്തി പറഞ്ഞത്. പറയും, ഇനിയും പറയും. എത്ര നാളായി ആ റാസ്കൽ സേതു കളവും കള്ളക്കടത്തും നടത്തി വരുത്തുന്നു. ആ കുഞ്ഞവനെ പിടിച്ചേട്ടാൻ സാധിച്ചിട്ടുണ്ടോ? ഈ എസ് ഐ കൃഷ്ണനായ അവനെ പിടിച്ചകത്താക്കി. ജയിലിലേക്ക് പോകുമ്പോ അവൻ എന്താ പറഞ്ഞതെന്നറിയാമോ? എന്താ? തിരിച്ചു വന്നാൽ എന്റെ തല കൊയ്യുന്നു. സാമർത്ഥ്യം ഉണ്ടെങ്കിൽ ഞാനും പറഞ്ഞു. ഈ സ്വന്തം കഴിവിനെ പറ്റി പറയേണ്ടതേ മറ്റുള്ളവരാണ്. പിന്നല്ലാതെ ഈ ജോലിക്കാരി മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? വീട്ടുകാരി ഒന്നും അന്വേഷിക്കണ്ടേ? നാളെ എന്താ ദിവസം എന്നറിയോ? എന്താ? നമ്മുടെ പ്രേമന്റെ പിറന്നാളാണെന്ന് പറഞ്ഞു വരികയായിരിക്കും. നീ പറയുന്നത് കേട്ടാ തോന്നിട്ട് മാത്രം മോനാണ്. ഞാൻ അതൊന്നും മറന്നിട്ടില്ല. അവന് വേണ്ടി ഒരു നല്ല സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? ഒന്നേ വാങ്ങിയുള്ളൂ? ഒരാൾക്കല്ലേ പറഞ്ഞാവുള്ളൂ? അതോ രണ്ടുപേരെയും നീ ഒരേ ദിവസം പ്രസവിച്ചോ? ശരിയായി, ഇന്ന് ഇവിടെ ബഹള നടന്നതന്നെ. രണ്ടെണ്ണം വാങ്ങായിരുന്നില്ലേ? കാരണമില്ലാതെ വഴക്കുണ്ടാക്കുന്നവനാത്തത് ഇന്ന് ഒരു കാരണവുമായി. വിരുന്ന് കിടക്കുന്നവനെ അടിക്കാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കളങ്കട. ഉം.
എന്താ എന്താ ഇത്? ഒരു പെണ്ണ് വാങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞത്, ദേ ഈ കുരേഷിനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഇവൻ ഈ വീട് രണ്ടാക്കും. കൊടുക്കാവന കൊടുക്കില്ല. കൊടുക്കാൻ കൊടുക്കില്ല. ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം എടുത്ത് നിർത്തി ഞാൻ പറയാ, കൊടുക്കവന കൊടുക്കില്ല. ഞാൻ പറഞ്ഞ നീ കേൾക്കില്ലല്ലേ. കൊടുക്കാവന കൊടുക്കില്ല. നീ ജീവനൊഴിക്കുന്നത് എനിക്ക് എത്തിയില്ലടാ. അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തമ്മ ഇത്? അമ്മ എന്തിനാ കരയുന്നത്? ഞാൻ ഒരു യാത്ര പോകുന്നതിന് അമ്മ ഇങ്ങനെ വിഷമിച്ചാലോ? ഒന്നുമില്ല മോനെ, ഇന്ന് നിന്റെ പിറന്നാളാ. പിറന്നാൾ ദിവസമാണ് നിന്റെ അനിയൻ പോയത്. അതോർത്ത് പോയി. അവൻ തിരിച്ചു വരും അമ്മേ, അമ്മ വിഷമിക്കാതിരിക്കണം. എന്റെ ദേവി, എന്റെ മോൻ ഒരാവത്തും വരാതെ കാത്തുകൊണ്ട്. Thank you.
Help me up. Well, look here. I'm going to buy you a lunch. Okay? Well, come on. Had a nice time, eh? Yeah. Yes? Yes, sir. Ramachandran,
ഇതുവരെ സത്യം പറഞ്ഞില്ല അല്ലേ? അല്ല. തുടങ്ങിയേ. ഹലോ മിസ്റ്റർ രാമചന്ദ്രൻ, ഹൗ ആർ യു? നീ എന്റെ സമർത്ഥനായ ഒരു അസിസ്റ്റന്റാണ്, പക്ഷേ ആ സാമർത്ഥ്യം എന്നോട് കാണിക്കുന്ന അപകടമാണെന്ന് അനുഭവത്തിൽ നിന്ന് നീ പഠിച്ചു കഴിഞ്ഞു. അവസാനമായി എന്നോട് ഞാൻ ചോദിക്കുകയാണ്, ആ രത്നവാളിൽ നിന്ന് നീ അടർത്തിയെടുത്ത രത്നം എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? സത്യം പറയണം, നീ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും, പക്ഷേ ആ രത്നം എനിക്ക് കിട്ടിയേ തീരും. നീ പറയില്ല അല്ലേ? എന്നെ കബളിപ്പിച്ച് ജീവിച്ചു കളയാവുന്ന നീ വ്യാമോഹിച്ചു അല്ലേ? എടാ, ആർക്കെങ്കിലും അവരുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതായിരിക്കും ഗതി. ഇവന് ബോധം വീഴുമ്പോൾ വീണ്ടും കൊണ്ടുവരണം. രത്നം കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് അവൻ ചത്തു. ബാസ്, യെസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾ എന്നിവിടെ ലേഡ ചെയ്തിട്ടുണ്ട്. എവിടെ താമസിക്കുന്നു? ഹോട്ടലിൽ. രാമചന്ദ്രന്റെ മകളെ അവൻ കാണാതിരിക്കില്ല, അതിനവൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? ജെയിംസ് അവനായോണ്ട്. ഓക്കെ. Who is your boss? Tell me. Come in. Is it
Ramachitan Nair's house? Yeah. I want to see her. She's not here. Where is she now? Out of here. When is she expected? I don't know. തലക്കൽപ്പം വട്ടുണ്ടെന്നാ തോന്നുന്നത്. Are you from India? Yes. Are you a Malayali? Yes. എനിക്ക് മലയാളം അറിയാം. Oh, I'm sorry. എന്താ പേര്? പ്രേം കുമാർ. Thank you. By the way, എന്റെ പേര് സുധ. മിസ്റ്റർ രാമചന്ദ്രൻ നായർ എന്റെ ഡാഡിയാണ്. ഡാഡിയെ നേരത്തെ അറിയാമോ? ഒരു പോപ്പുലർ ഗിറ്റാറിസ്റ്റ് എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട്. എനിക്കൊരു പരിപാടി അറേഞ്ച് ചെയ്യണമെന്നുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ ഒരു പ്രോഗ്രാമിന് പോയിരിക്കാണ്. എപ്പോ വരും എന്നറിയില്ല. ആരാണ് ആ പരിപാടി അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തത്? മിസ്റ്റർ ജാങ്കോ. മിസ്റ്റർ ജാങ്കോ. അയാളുടെ അഡ്രസ് അറിയാം? അഡ്രസ് മിസ്റ്റർ ജാങ്കോ, ഫ്ലാറ്റ് നമ്പർ 8, ഓച്ച റോഡ്, സിംഗപ്പൂർ. Where is Mr. Janko? He's on the terrace. Thank you. Where is Mr. Ramachandran Nair? Where is Mr. Ramachandran Nair? I don't know. I don't know. You don't know? You bloody fellow. You don't know. Jabalam, 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 jab
ദരിദ്രവസരെ ഇടി കൊള്ളാമെന്നോടാ. ഏ സഹായിച്ചതിന് നന്ദി. മലയാളിയാണോ? അതെ. മിസ്റ്റർ പ്രേംകുമാർ. ഓ, മിസ്റ്റർ പ്രേംകുമാർ, ഐ ആം സുരേഷ്. നന്ദി പറഞ്ഞതുകൊണ്ടായില്ല, എന്റെ സർവീസ് ചാർജ് കിട്ടണം. സർവീസ് ചാർജോ? അതെ. ഇപ്പോൾ നിങ്ങളെ രക്ഷിച്ചില്ലേ, അതിന് ചുരുങ്ങിയതൊരു 15 ഇടിയെങ്കിലും ഞാൻ കൊണ്ടുകാണും. ഒരിടിക്ക് $10 വെച്ച് $150 സർവീസ് ചാർജായി കിട്ടണം. ഐ സി. മിസ്റ്റർ സുരേഷ് എന്നെ സഹായിച്ചതിന് പ്രത്യേക കാരണം വല്ലതും? ഒരു കാരണവും എനിക്ക് ആവശ്യമില്ല, ഇതാണ് എന്റെ ജോലി. ജോലിയോ? അതെ. ഞാൻ നിങ്ങളോട് എന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ലല്ലോ. ആപത്തിൽപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ളത് ഇസ് പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. ഓഹോ. താങ്ക് യു. എന്റെ ഒരിടിക്ക് വളരെ വില കൂടുതലാണ്, ശക്തിയുള്ളതുമാണ്. ഇടിക്ക് ശക്തിയുണ്ടെങ്കിലും എന്തോ വേദന തോന്നിയില്ല. ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ്. അതെ, ഇവരെല്ലാം കൂടെ ചേർന്ന് സാറിനെ ഉപദ്രവിക്കാൻ കാരണം? ആപത്തിൽപ്പെട്ടവരെ സഹായിക്കലല്ലേ തന്റെ ജോലി. ആപത്ത് എവിടെയുണ്ടോ അതും തേടി നടക്കലാണ് എന്റെ ജോലി. മനസ്സിലായില്ല? മനസ്സിലാക്കാതിരിക്കുന്നതാണ് നല്ലത്. ആട്ടെ, മിസ്റ്റർ സുരേഷ് ഇങ്ങനൊരു ജീവിതം നയിക്കാൻ കാരണം? അതൊന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ തന്നെ അതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. ഐ ആം സോറി. താങ്ക് യു ബ്രദർ. എന്താ? ഒന്നുമില്ല. ഗുഡ് ബൈ. ബൈ.
I'll save you. But you must give me 50% of this. Only 25%. 25. I will give you 50. Come along like that. Hmm? I'll save you. I won't believe it anyway. Such a beautiful place. Where you learned all these things. I was the professor. Too bloody smart. How do you love? 50? 50. Good luck. Hello? Amme, Nanana! Preman! Singapore na! Money! യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? വഴിയിൽ വിഷമമൊന്നും ഉണ്ടായില്ല? ഇല്ല, അമ്മയ്ക്കവിടെ വിശേഷമൊന്നും ഇല്ലല്ലോ. ഇല്ല, ജോലിയൊക്കെ സൂക്ഷിച്ച് ചെയ്യണേ. ആപത്തിലൊന്നും ചെന്ന് ചാടരുത്. ഇല്ലമ്മേ, എനിക്ക് യാതൊരു ആപത്തും വരൂല. അമ്മ പ്രാർത്ഥിച്ചാ മതി. മോനെ, തേച്ചുപുളി മുടക്കരുത്. പച്ചവെള്ളത്തിൽ കുളിക്കണ്ട കേട്ടോ, ജലദോഷം പിടിക്കും. ഇല്ലമ്മേ, അമ്മ ഇവിടെ ചൂടുവെള്ളമേ ഉള്ളൂ. മോനെ, അവിടെ നിന്റെ അനിയനെ എങ്ങാനും കണ്ടോ? ഇല്ലമ്മേ. അമ്മേ, ആ ഞാൻ തിരിച്ചു വരുമ്പോ അമ്മയ്ക്ക് എന്താ കൊണ്ടുവരേണ്ടത്? ഒന്നും വേണ്ട, നീ ഒരു അസുഖം കൂടാണ്ട് തിരിച്ചെത്തിയാ മതി. ശരി അമ്മേ, ഒന്നും ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിക്കാം. വെക്കട്ടെ. ആ
എന്നിട്ട് എന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണം. അനുസരിക്കാതിരുന്നാൽ ഞാനിന്ന് വരുമെന്ന് സുഖിയോട് പറഞ്ഞിരുന്നില്ലല്ലോ. ഇല്ല, പക്ഷേ വരുമെന്ന് എനിക്ക് തോന്നി. തോന്നിയ ഉടനെ വന്നാൽ നൂറായിച്ചെന്നാ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. ഇവിടെ പെട്ടെന്ന് മരിക്കുമെന്നാണോ? Don't say like that. സിംഗപ്പൂരിൽ ആദ്യം വരികയാണോ? അതെ. വഴി കണ്ടുപിടിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് കാണുമല്ലോ. അല്ല, ഈ വക മര്യാദകളൊന്നും ആദ്യം വന്നപ്പോ കാണിച്ചില്ലല്ലോ. ക്ഷമിക്കണം. എന്തിനാ അന്നങ്ങനെ പെരുമാറിയത്? എവിടെയാ താമസം? ഹോട്ടൽ ബ്ലൂ മൂൺ, റൂം 116. ആട്ടെ, അച്ഛൻ എപ്പോ വരും? വല്ല വരും ഉണ്ടോ? ഇല്ല. അന്ന് മിസ്റ്റർ ജാങ്കോനെ കണ്ടോ? ഇല്ല. ഞാനും ഫോൺ ചെയ്തിരുന്നു, ബെല്ലടിക്കുന്ന അല്ലാതെ ആരും ഫോൺ എടുക്കുന്നില്ല. ഇനി താങ്കളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റേണ്ടത് എന്റെ കടമയാണ്. ഐ എം യുവർ ഗൈഡ് ഇൻ സിംഗപ്പൂർ. ഒള്ളിയെ ഗൈഡ് ഓർ യു നോട്ടി. യു ലുക്ക് വെരി ഹാൻഡ്സം. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. യുവർ നെയിം? പ്രേം കുമാർ. പ്രേം? പ്രേം മീൻ പ്രേമം. ലവ്? ലവ്ലി. ചൂടുന്നു ഞാൻ, ചൂടുന്നു ഞാൻ.
Now look, if you really want to fight, you must have a drink. What's your name? My first. Isn't it my first? By the way, Natalie. Oh, you're going to be a little bit of a life. Don't ask me. It's a sad story. I'm sorry. മാഡലിന്റെ അമ്മ മലയാളിയും അച്ഛൻ ഇവിടുത്തുകാരനുമാണല്ലേ? അതെ. അപ്പോൾ അവരുടെ മരണശേഷം ഇവളെ വളർത്തിയത് നിങ്ങളും? ഇന്ന് അവൾ എന്റെ പകള് തന്നെ. ഇത്രയും കാലം ഞാൻ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു. ഇന്ന് എന്നെ പൊറ്റുന്നതും ഈ കുടുംബത്തിന് വേണ്ടതെല്ലാം ചെയ്യുന്നതും അവള് തന്നെ. ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന മാഡലിൻ ചിരിച്ച് ജീവിക്കുന്ന കാണുമ്പോൾ അതിശയം തോന്നും. എങ്ങനെയാണ് ഇരിക്കുന്നത്? അച്ഛൻ ഇല്ലാഞ്ഞിട്ടും നിനക്കൊരാളെ അച്ഛനെ പോലെ സ്നേഹിക്കാൻ കിട്ടി. ഞാൻ മൈ പാസ്റ്റ് ഈസ് നോട്ട് എറ്റ് ഓൾ സ്വീറ്റ്. ഐ ബിലീവ് ഇറ്റ്. നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തിരഞ്ഞെടുത്ത വഴി ഒന്നാണ്, വളഞ്ഞ വഴി അല്ലേ? അതുകൊണ്ട് എന്താ? എന്തുകൊണ്ട് ജീവിതവും നമുക്ക് 50-50 ഷെയർ ചെയ്തുകൂടാ? മാഡലിൻ, ഐ ലവ് യു. ഐ ഡു. എനിക്കൊരു ഐഡിയ. എന്താ? ഇതിപ്പോ എടുത്തുകൊണ്ട് പോയാൽ ആരറിയാനാ? ഏ, തല തിരിഞ്ഞ വർത്താനൊന്നും പറയണ്ട, തല പോകും. തന്റെ ഐഡിയ ബോസ് എങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ. അയാൾ എങ്ങനെ അറിയാനാ? നമ്മൾ രണ്ടും ഒത്തുകഴിഞ്ഞാൽ ഒരാളും അറിയില്ല. അയാള് കാശ് കൊടുത്ത് വാങ്ങിച്ച മുതലൊന്നുമല്ലല്ലോ, കത്ത് കൊണ്ടുവന്നതല്ലേ.
നീ ഒന്ന് കണ്ണടച്ചാൽ മതി. ആ ഞാനങ്ങനെ കണ്ണടച്ചാലേ പിന്നെ കണ്ണ് തുറക്കേണ്ടി വരില്ല. വിറ്റ് കിട്ടുന്നതിൽ പാതി നിനക്കും തരാം. എനിക്കൊരു പാതിയും വേണ്ട, മുഴുവനും വേണ്ട. ഒരു ഉപകാരം ചെയ്യാനും മനുഷ്യൻ സമ്മതിക്കില്ലല്ലോ. താരം നിർത്തുന്നുണ്ടോ അതോ ഞാൻ നിർത്തണോ? വേണ്ട, ഞാൻ നിർത്താം. ഈ വാൾ ഉടനെ ബോട്ടിലെത്തിക്കണം. നാളെ ചേനക്കാരൻ ക്ഷമിച്ചോ ബിസിനസ് സംസാരിക്കാൻ വരുന്നുണ്ട്. ബി കെയർഫുൾ. അവര് വരുന്നുണ്ട്. ഹായ് ഹായ്. Hey, slowly, slowly. That's better. Ah, better. Come along. Oh, come on. Good morning, Mr. Chumcha. Hello, good morning, Mr. Shegu. Welcome aboard my yacht. Thank you. Well, you seem to have a beautiful vessel yourself. Welcome. Please have a seat. Thank you. Ah. Well. Oh, wonderful. Beautiful. Oh, marvelous. This is an Indian royal soap. Do you like it? How much? Two crores. It's too much. One. All right. Let's forget it. One and a half. Very well. And when are you coming to collect it? Okay. Next week. Same day. Same place. Same time. Very well. Now it's a deal. See you. This way, please. James? Yes, boss. Well, by the by. Yes. Enna nammada van varunnathu? Naala varum. Naala. It's all right. കാളിയ ബോസ്, നിന്റെ ബോസിന് ഫോൺ ചെയ്ത് ബിഗ് സ്പാഷിനോട് ഡോളറുമായി വരാൻ പറയൂ. Just a minute.
ഹലോ ബോസ്, ഞാൻ സാമുവേലാണ് സംസാരിക്കുന്നത്. ബിഗ് ഫ്ലാഷിനടുത്ത് നമ്മുടെ വാൻ തടഞ്ഞു വെച്ചിരിക്കുന്നു. ആരാ? പോലീസാണോ? അല്ല. പിന്നെ ഓ, നമ്മുടെ വാൻ തടഞ്ഞു നിർത്താൻ മാത്രം ധൈര്യമുള്ളവനാരാ? ഞാനാണടാ. എന്താ, ഞാൻ അങ്ങനെ വിളിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിന്റെ എച്ചില് തിന്നുന്നവർക്ക് നീ ബോസ് ആയിരിക്കും. എനിക്ക് നീ ഒരു ചുക്കുമല്ല. അറിയോ, മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. നോക്ക്, ഞാൻ ആരാണെന്ന് പിന്നെ പറയാം. ബിഗ് ഫ്ലാഷിന്റെ അവിടെ $1,000 കൊണ്ടുവന്നില്ലെങ്കിൽ ചിലപ്പോൾ നിന്റെ അഡ്രസ് മാറിപ്പോവും. നീ എന്നെ പേടിപ്പിക്കാൻ നോക്കണം. ഞാൻ ആരാണെന്ന് നന്നായിട്ടറിയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയാതെ ഉടനെ ഇവിടെ എത്തണം, ഇല്ലെങ്കിൽ വാനും സാധനങ്ങൾ പൊട്ടുപോകരുത്. ഈ ആവശ്യപ്പെട്ട പണം ഞാൻ ഉടനെ എവിടെ എത്തും. അപ്പോൾ വാനിൽ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കും. പിന്നെ ഒരു കാര്യം, വരുമ്പോൾ വേറെ ആളുകളെയും കൂട്ടിക്കൊണ്ടുവന്ന് അതിസാമർത്ഥ്യം കാണിക്കാൻ ശ്രമിച്ചാൽ വാനും അതിലുള്ള സാധനങ്ങൾക്ക് പകരം കുറച്ച് ചാമ്പലായിരിക്കും ബാക്കി. ഓക്കെ. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇതാ, നീ ആവശ്യപ്പെട്ട ഡോളർ. ഞാൻ രാജാ, ഹേ മഹാരാജാ.
സ്വന്തം ഇനി എന്റെ സ്വന്തം ഇനി എന്ത് വേണം പൊന്നേ Very good.
നീ അവിടെ ഉണ്ടാവും എനിക്കറിയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. നീ പ്രേമിനെ കൂട്ടി ഉടൻ ഹെവൻ പാലസിലെത്തണം. അവനെ അവിടെ എത്തിച്ചിട്ട് നിനക്ക് പോകാം. നീ എന്താ ഒന്നും പറയാത്തത്? നിന്നോട് അവനെ പ്രേമിക്കാനല്ല പറഞ്ഞത്, പ്രേമം അഭിനയിക്കാനാണ്. ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സ്ഥലം ഹെവൻ പാലസ്. അണ്ടർസ്റ്റാൻഡ്? ഒന്നുമില്ലേ? സുധ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. ഇന്നെന്താ പ്രോഗ്രാം? വിശേഷിച്ചൊന്നുമില്ല. അപ്പോ നമുക്കൊന്ന് പുറത്തു പോകാം. പോകാം? എങ്ങോട്ടാ? ഹെവൻ പാലസ് കാണേണ്ട സ്ഥലമാണ്. ഹെവൻ പാലസ്, സ്വർഗത്തിന്റെ കൊട്ടാരം. അപ്പോ സുധ എന്നെ നേരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണോ? സ്വർഗത്തിലേക്കല്ല, നരകത്തിലേക്കായാലും ഞാൻ വരാം. Thank you.
service charge please. യഥാർത്ഥ കാര്യങ്ങൾ അറിയാതെ ഞാൻ ഇവിടെ പോവില്ല. പറയൂ, എന്താണ് ഉണ്ടായത്? അത് പറഞ്ഞാൽ പറഞ്ഞാൽ കമാൺ സ്പീക്ക് ഔട്ട്. സുധേ, നിന്റെ അച്ഛനെ നിനക്ക് ജീവനോടെ തിരിച്ചു കിട്ടണമെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം നിന്റെ അച്ഛനെ അന്വേഷിച്ചു വന്ന പ്രേംകുമാറുമായി നീ സ്നേഹത്തിൽ പെരുമാറുക. എന്നിട്ട് എന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണം. അനുസരിക്കാതിരുന്നാൽ എന്റെ അച്ഛന്റെ ജീവന് വേണ്ടി മാത്രമാണ് പ്രേം ഞാൻ ഇതെല്ലാം ചെയ്തത്. സത്യത്തിൽ ആദ്യം ഞാൻ അഭിനയിക്കുക തന്നെയായിരുന്നു. പിന്നെ ഞാൻ അറിയാതെ തന്നെ പ്രേമിനെ സ്നേഹിക്കുകയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്ത തെറ്റ് ദയവായി ക്ഷമിക്കൂ. നീ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അതെ സുധേ, നിന്റെ അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. നിങ്ങൾ കള്ളം പറയുകയാണ്. ഇല്ല സുധേ, ഞാൻ കള്ളം പറയുകയില്ല. എന്നെ നശിപ്പിക്കാൻ വന്നവർ തന്നെയാണ് നിന്റെ അച്ഛനെയും കൊന്നിരിക്കുന്നത്. ഇല്ല, ആരോടും ഒരു തെറ്റും ചെയ്യാത്ത പാവമാണ് എന്റെ അച്ഛൻ. അത് നിന്റെ അഭിപ്രായമാണ്. നിന്റെ അച്ഛൻ സ്മഗ്ലിംഗ് ഗ്രൂപ്പിൽ ഒരു അംഗമായിരുന്നു. വിലപിടിപ്പുള്ള ഒരു വാൾ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നു. അതെക്കുറിച്ച് അന്വേഷിക്കാൻ എത്തിയ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളം പറയുകയാണ്. ഇത് സുധയുടെ അച്ഛൻ്റെതല്ലേ? ൈ
അച്ഛനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊന്നവരോട് പകരം ചോദിക്കുകയാണ് വേണ്ടത്. എന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. പക്ഷേ അതിന് നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. നിന്റെ സഹായവും സാമീപ്യവും എനിക്ക് എന്റെ ജീവിതകാലം മുഴുവൻ വേണമെന്നുണ്ട്. ചിരിക്കൂ ചിരിക്കൂ സുധേ. Convey my best regards for Mr. Shah. Sure. See you. Thank you. Kamal Shah. The great Kamal Shah. James. Yes, boss. Nammada vaalina aavashyakkar eri varunu. Arana, boss. Kamal Shah. Kamal Shah? Kodi, sir. അയാളുടെ സെക്രട്ടറി ഇവിടെ വന്നിരുന്നു. മോഹവിലയ്ക്ക് വാള് വാങ്ങാൻ ഒരുക്കമാണ്. പക്ഷേ എന്താ സർ, ചൈനക്കാരനെ നമ്മൾ വാള് കാണിച്ചല്ലോ, അവൻ കൊടുത്തില്ലെങ്കിൽ ബാസ് അവനൊരു ഭയങ്കരനാണ്. ജെയിംസ്, നാളെ ആ ഭയങ്കരനെ ഇവിടെ വരും. പറഞ്ഞു ഓർക്കുന്നുണ്ടോ? സെയിം ഡേ സെയിം പ്ലേസ് സെയിം ടൈം. ബാക്കി ഞാൻ പറയണോ? Okay, boss. Open the door. Take the box. Man, Mungi. Muốn ăn cúp phải làm gì? Muốn lấy tiền hả? Muốn tiền hả? Nè, அம்பரா நீ அத்தனை மணிக்கு பிடிச்சு கட்டுறான்.
young man, you saved me from those bastards. Thank you very much. I don't want any thanks. I want my service charge. What service charge? Just now you said that I saved you. Yes? That service charge. Oh. Suresh! Vegama, Pogan! Davirunu. Ningal Malayalam. Ave. Enda pere? Kaya. I am Suresh. Yalodana service charge rambe. Who may you am with a Honda Moog? Say to, biết chúng tôi đến đây và những thằng lưu manh đó. Nếu không ta cộng tác với anh, tôi sẽ cho nhiều hơn. Yes, yes. ഞങ്ങളുടെ ഈ വരവ് സേതു എന്നൊരാൾക്ക് മാത്രമേ അറിയാവൂ. അയാളുടെ ആളുകളാണ് ഞങ്ങളെ ആക്രമിച്ചതെന്ന് ഞങ്ങൾക്ക് സംശയമില്ല. സുരേഷ് ഇക്കാര്യത്തിൽ ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ സർവീസ് ചാർജ് മാത്രമല്ല, അതിലും കൂടുതൽ തരാമെന്നാണ് എന്റെ ബോസ് പറയുന്നത്. Agreed. Come on, Setu. See, there the board where the show is played. ും കാടുകളിൽ മുകളോടി ചെന്നല്ലോ, കുളിക്കാട്ടും ചെന്നല്ലോ, പ്രതിലോലെ വന്നാട്ടേ, കുളിരെന്നിൽ പെയ്താട്ടേ, പ്രതിലോലെ വന്നാട്ടേ, കുളിരെന്നിൽ പെയ്താട്ടേ. മഴമേഘം കണ്ടല്ലോ, ഇളകാറ്റും കണ്ടല്ലോ, മയിലാടും മേടുകളിൽ കുയിൽപാടും കാടുകളിൽ. പരാഗം ചൊടിയിൽ കണ്ടു ഞാൻ, പ്രതിഭാവം വിടരും മിഴിയണ കണ്ടു ഞാൻ, കൊഴിയുന്ന യാമങ്ങൾ അണിയുന്ന രോമാഞ്ച പുണരട്ടെ നാഗങ്ങളെ, മയിലാടും മേടുകളിൽ കുയിൽപാടും കാടുകളിൽ. മുകിലോടി ചെന്നല്ലോ, കുളിക്കാട്ടും ചെന്നല്ലോ, കുളിരേ
മനമിതളിൽ കുളിരല ഞാനല്ലേ തിരയുന്ന സ്വർഗത്തിൽ തിരിയിട്ട സ്വപ്നങ്ങൾ പുൽകട്ടെ മിഥുനങ്ങളേ മനമേഘം കണ്ടല്ലോ ഇളകാറ്റും കണ്ടല്ലോ മനമാകെ പ്രതിലോലേ വന്നാട്ടേ കുളിരെന്നിൽ പെയ്താട്ടേ പ്രതിലോലേ വന്നാട്ടേ കുളിരെന്നിൽ പെയ്താട്ടേ Follow him! Follow him!
നിന്നെ ഞാൻ കഴിക്കുന്നതേ. അച്ഛന്റെ ഒരു സ്നേഹിതനുണ്ട്, മിസ്റ്റർ ചാൻസ് ഉണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു. ഏതായാലും നിന്റെ അച്ഛന്റെ സ്നേഹിതനെ കാണാൻ സാധിച്ചില്ല. പിന്നെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എഫിഷ്യന്റ് ആയതുകൊണ്ട് ആ ചൈനക്കാരന്റെ ടെലിഫോൺ നമ്പറും അഡ്രസ്സും കിട്ടിയിട്ടുണ്ട്. അയാളൊന്ന് കോൺടാക്ട് ചെയ്യണമല്ലോ. Here. I am Kamal Shah here. Oh, Kamal Shah. You remember me? Oh, good, good, good. I am sending my representative, Mr. Raj. Mr. Raj? Yeah, Raj, for the business. Yeah. He will be meeting you on Friday. Oh, thank you. ആള് കൊള്ളാമല്ലോ. അത് നിനക്ക് ഇപ്പോഴേ മനസ്സിലായുള്ളൂ. നേരത്തെ തന്നെ അല്പമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി എന്റെ അടുത്തും കാണിക്കുമോ ഇത്രയും വേലയൊക്കെ? ഓ, നിന്റെ അടുത്ത് വേല കാണിക്കല്ല. ഒറ്റയടിക്ക് ഒരു തമ്മെന്ന് തട്ടിക്കൊണ്ട് പോയില്ലേ വാള്? ക്ഷമിക്കണം ബാസ്, ജീവൻ കൊടുക്കേണ്ടി വന്നാലും സാറി ആ വജ്രവാള അവർക്ക് തിരിച്ചെടുത്തു. ജീവൻ ജീവൻ നിന്നേക്കാൾ എത്രയോ സമർത്ഥനാണ് സുരേഷ്. അവൻ ആവശ്യമുള്ള എന്താണെന്ന് എനിക്കറിയാം. അവൻ ആവശ്യമുള്ള മണി. ഐ നോ ഹി വിൽ ഡു എനിതിങ് ഫോർ മണി ആൻഡ് ഐ സീ ടു ഇറ്റ്. കമാൽ ഷാക്ക് വേണ്ടിയാണ് സേതു ഞങ്ങളെ തട്ടിക്കളയാൻ ശ്രമിച്ചത്. അതേ കമാൽ ഷാക്ക് തന്നെ ഞങ്ങൾ ഈ വാള് വിൽക്കാൻ പോവുകയാണ്. പറഞ്ഞ കാര്യം ഭംഗിയായി ചെയ്തു തീർത്തല്ലോ മിടുക്കൻ. ബൈ ദ ബൈ, സുരേഷിന് ആവശ്യമുള്ള സർവീസ് ചാർജ് ഇതിലുണ്ടോന്ന് നോക്കൂ. ആർ യു ഹാപ്പി? സീ യു സുരേഷ്. ഒരു മുത്തം മണിമുത്തം പുളകത്തിൻ സമ്മാനം എന്നെന്നും എൻ ചുണ്ടിൽ തരുണീ. ചെഞ്ചൊടിയിൽ പതയുന്ന അമൃതും നാൻ എൻ കണ്ണി പൊതിയുണ്ടേ രാമാധരേ.
ஒரு முத்தம் மணி முத்தம் உலகத்தின் சம்மானம் என்னென்னும் என் சுண்டில் தருணி செஞ்சொடியில் பதையுண்ணு அமிர்துண்ணான் என் கண்ணி கொதியுண்டே ராமாகரே ഞാൻ പോകുന്നിടത്തൊക്കെ നിങ്ങളെയും കാണുന്നുണ്ടല്ലോ. നമ്മൾ തമ്മിൽ വല്ല ബന്ധവും ഉണ്ടായിരിക്കാം. ആ കേട്ടോ സുധാ, ഞാൻ ആപത്തിൽപ്പെട്ട സമയത്തൊക്കെ ഈ മനുഷ്യനാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. സർവീസ് ചാർജ് വാങ്ങിച്ചു. ആ ഐ ദൈ ഇത് ഈ സുധാ എന്റെ ഗേൾഫ്രണ്ട്. ഹലോ, ബൈ ദൈ ദിസ് ഇസ് മാഡ്ലിൻ, മൈ ഗേൾഫ്രണ്ട്. ഏതായാലും നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടറും പാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അവിടെ പോയി കളിച്ചോളാം. ഓക്കെ, തള്ളേ. ഓ മൈ ഡാർലിംഗ്. Thank you.
missing my daughter. Yes. Coming. Just a second. Okay. നടക്കാൻ പറ്റാത്ത കാര്യത്തിനെ കുറിച്ച് എന്തിനാ സംസാരിക്കുന്നത്? നടക്കും. എങ്ങനെ? സുരേഷ് മനസ്സ് വെച്ചാൽ. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അർഹിക്കുന്ന പ്രതിഫലം ഞാൻ സുരേഷ് തരും. അതുകൊണ്ട് പക്ഷേ ഒന്നും ആലോചിക്കാനില്ല സുരേഷ്. നമ്മൾ ഇരുവരും കേരളത്തിൽ നിന്ന് വന്നവരാണ്. പരസ്പരം സഹായിക്കേണ്ടത് കേവല മര്യാദയല്ലേ? അതെ. വലിയ പാടൻ ദേവി ക്ഷേത്രത്തിലെ സ്വത്താണ് ആ വാഴ. അത് അന്യരുടെ കയ്യിലെത്തുന്നത് സുരേഷിനും എനിക്കും അഭിമാനകരമല്ല. നമ്മുടെ നാടിനു വേണ്ടി സുരേഷ് ചെയ്യണം. പഠിച്ചേ. എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. അതല്ല ചെമ്മിനി. ആ വൈദ്യബായ് വല്യപാടൻ ഗ്രാമം വിശ്വസിക്കുന്ന അറിയാമോ? അറിയില്ല. നമ്മുടെ നാടിന്റെ പൊതുസ്വത്ത് വിദേശികളുടെ കയ്യിൽ എത്തിക്കാനാണ് പ്രേമിന്റെ പ്ലാൻ. നാമ സമ്മതിക്കാൻ പാടില്ല. ഓൾറൈറ്റ്. അപ്പോൾ ചൈനക്കാരന്റെ കയ്യിൽ നിന്നും ഞാൻ ആ വാൾ തട്ടിയെടുക്കണം അല്ലേ? എക്സാക്ട്ലി. ശരി. എനിക്കെന്ത് തരും? $5,000. നോ. $7,500. Why don't you make it a round figure? What? Hey, look! $10,000. Okay. Well, it's a deal. Done. എങ്ങനെയെങ്കിലും ആ വാളിന്റെ കയ്യിലെത്തണം. വലിയ പാടം ദേവി ക്ഷേത്രത്തിലെ വാളല്ലേ? എന്റെ ജീവൻ പണയപ്പെടുത്തിയെങ്കിലും ആ വാൾ ഞാൻ തട്ടിയെടുക്കും. അഡ്വാൻസ് വേണ്ട. ജോലി തീർന്ന ശേഷം വാങ്ങിച്ചോളാം. വെരി വെൽ. സുരേഷ് ഞാൻ എപ്പോൾ കാണും? വാൾ എന്റെ കയ്യിൽ കിട്ടിയാൽ ഉടനെ. വെരി വെൽ. മെറിലിൻ പ്ലാസ അപ്ഡേറ്റ് നമ്പർ 8. ഓക്കെ ഓക്കെ. സീ യു. ഓൾ ദി ബെസ്റ്റ്. ഷുവർ. This is the man whom I am expecting. The man of Tamil Nadu. Oh, you Mr. Raj? Yes, I am. Get him some drinks. Yes, sir. തണുത്തതോ? നോ താങ്ക്സ്. ബിസിനസ് ഫസ്റ്റ്. ഐ ഹാവ് ബ്രോട്ട് മണി ഫോർ യു. 2 crores. ഓ, 2 crores. യു ആർ കറക്റ്റ്. ഗെറ്റ് ഇൻ ദി സോർഡ്. യു ആർ ഗോയിങ് ടു ബിക്കം എ വെരി ബിഗ് മില്യണയർ. Him down. Him down. By name of Kim Roy. Hang to back the land. Lay down. Oh, sorry, sir. ആ ചൈനക്കാരന്റെ കയ്യിൽ നിന്നും വജ്രവാൾ ആരോ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു.
ഇതുകൊണ്ടൊന്നും എന്റെ പ്രേമിന്റെ മനസ്സ് തളരാൻ പാടില്ല. സുധേ, ഞാൻ അത്യാവശ്യമായി പുറത്തേക്ക് പോവുകയാണ്. ഇവിടുത്തെ പോലീസ് ചീഫിനെ എനിക്കൊന്ന് കാണണം. ഞാൻ പോയിട്ടുടനെ വന്നേക്കാം. എളുപ്പം വരുമോ? ജീവൻ പണയപ്പെടുത്തി എങ്ങനെ സുരേഷ് ഇതെല്ലാം ചെയ്യുന്നത്? ഈ കാര്യത്തിന് വേണ്ടി എന്തൊക്കെ അപകടങ്ങൾ സംഭവിച്ചാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല. ആവശ്യത്തിന് പണം നമ്മുടെ കയ്യിലുണ്ടല്ലോ. പണത്തിന് വേണ്ടിയല്ല മാലിൻ ഞാൻ ചെയ്യുന്നത്, ഇതെന്റെ കർമ്മയാണ്. എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഈ വാൾ മറ്റൊരാൾ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തിനാ ഇത്ര വാശി? വാശിയുണ്ട്. ഞാൻ എന്റെ കഴിഞ്ഞ കാലം മനഃപൂർവ്വം മറന്നു ജീവിക്കുകയായിരുന്നു. ഈ വാളിനെ പലതും ഓർമ്മപ്പെടുത്തി. യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഈ വാള് എന്റെ ഗ്രാമത്തിലെ ദേവീക്ഷേത്രത്തിലേതാണ്. ഇത് കാണുമ്പോൾ എനിക്കെന്റെ അച്ഛനെയും അമ്മയെയും ജ്യേഷ്ഠനെയും എല്ലാം ഓർമ്മ വരികയാണ്. എനിക്കെല്ലാവരും ഉണ്ടായിരുന്നു മാഡലിൻ. പക്ഷേ ഞാനതെല്ലാം നഷ്ടപ്പെടുത്തി. ചെറുപ്പത്തിലൊരു തെറ്റ് ചെയ്തതിന് എന്റെ അച്ഛൻ എന്നെ ശിക്ഷിച്ചു. വീട്ടിൽ നിന്നും പുറത്തു ചാടിയ ഞാൻ ലക്ഷ്യമില്ലാതെ പലയിടത്തും ഓടി. ആ ഓട്ടം വന്ന് അവസാനിച്ചത് ഇവിടെയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇന്നാദ്യമായി ഒരു ശരി ചെയ്യാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. എന്റെ ജീവൻ പണയപ്പെടുത്തിയെങ്കിലും ഈ വാള് ഞാൻ എന്റെ ഗ്രാമത്തിലെത്തിക്കും. നീ പുറപ്പെടാൻ തയ്യാറായിരുന്നു. ഞാൻ പോയി ആ സേതുവിന്റെ അടുത്ത് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് വരാം. ഞാൻ എത്രയും വേഗം തിരിച്ചു വരും. ഏ, ആ ഈ വാള് പ്രത്യേകം സൂക്ഷിച്ചോളാം. സിയു. ഞാൻ പ്രതീക്ഷിച്ച സമയത്തിന് മുൻപ് തന്നെ കാര്യം സാധിച്ച് തിരിച്ചു വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷേ പോയ കാര്യം സാധിച്ചില്ല. മിസ്റ്റർ സുരേഷ് തമാശ പ്രയാണം എടുക്കുകയാണല്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും കാര്യം ഇന്നുവരെ നടക്കാതിരുന്നിട്ടുണ്ടോ? അതോ ഞാൻ തരാവുന്ന ഒരു സംഖ്യ തരികിലെന്ന് ഭയമാണോ? ഭയമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ഇവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ആ പ്രേംകുമാർ വാള് തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞിരുന്നു. അവൻ എന്റെ കയ്യിലൊഴുങ്ങുമെന്ന് ഞാൻ നോക്കട്ടെ.
I wish you all the best. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. Hey, where are you? Madeline? ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം മതി. അടിക്കരുതെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കമ ഓൺ, ഗെറ്റ് അപ്പ്. പാലവീന്ന് കടക്കുന്നവന്റെ അടിക്കാൻ പാടില്ലാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. താഴെ വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. സത്യം പറയണം. ആരായാലും എന്താ? എസ് ഐ കൃഷ്ണൻ നായർ. എന്റെ അച്ഛനാണ്. ഹനിയ, ഹനിയ, ഞാനാണടാ നിന്റെ ചേട്ടൻ പ്രേം. ചേട്ടാ, ഹനിയ, ചേട്ടാ, ഓ
നോക്കൂ സുധേ, ഇതാരാണെന്നറിയാമോ? എന്റെ അനിയൻ സുരേഷ്. വരൂ, പോകാം. അതെ അമ്മേ, സുരേഷ് നമുക്ക് തിരിച്ചു കിട്ടി. അമ്മയെ ഞാൻ അന്നേ പറഞ്ഞില്ലേ സുരേഷിനെ തിരിച്ചു കിട്ടുമെന്ന്? ആ അമ്മയ്ക്ക് സംസാരിക്കണമെന്നോ? ഏയ് സുരേഷ്, അമ്മയ്ക്ക് സംസാരിക്കണമെന്നോ? എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല ചേട്ടാ. അമ്മേ, അവൻ സംസാരിക്കാൻ കഴിയുന്നില്ലെന്ന്. ആ അമ്മ കരച്ചു തുടങ്ങി. അമ്മേ, ഇവിടുത്തെ ജോലി തീർത്തോളം ഞങ്ങൾ പുറപ്പെടും. അത് നിർത്തട്ടെ. നമ്മുടെ മോനെ തിരിച്ചു കിട്ടി, നമ്മുടെ മോനെ തിരിച്ചു കിട്ടി. സുധേ, ഇവൻ സ്നേഹിക്കുന്ന പെണ്ണിനെയും കൂട്ടി അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോ നല്ല രസമായിരിക്കും. നിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമില്ല, നിനക്ക് മലയാളം അറിയാമല്ലോ. എന്താ സുധേ, എന്റെ മാഡലിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ ചേട്ടാ? ഒന്നും സംഭവിക്കില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് എത്രയും വേഗം സേതുവിന്റെ സങ്കേതത്തിലെത്തും, ഇല്ലെങ്കിൽ വാളവന്റെ കയ്യിൽ നിന്നും ആ ഷായുടെ പക്കലെത്തും. ഓക്കെ സേതു. ഹലോ മിസ്റ്റർ സേതു, ഐ ആം കമാൽഷ ഹിയർ. കമാൽഷ, ഹലോ മിസ്റ്റർ കമാൽഷ. ഇറ്റ് ബി എ വെരി ഗ്രേറ്റ് പ്ലെഷർ സീയിങ് യു. സാർ, ബിസിനസ് ബിസിനസ്? യെസ്, ഐ ആം വെയിറ്റിംഗ് ഫോർ യു വിത്ത് എ സോർഡ്. ഐ വിൽ സീ tomorrow by this time. Myself and my secretary Prem will come over there. Very welcome. Oh, thank you very much. See you. Oh, welcome. Welcome to my place, Mr. Great Kamal, sir. Thank you. Thank you. Mr. Babu. Yes, sir. ബിസിനസ് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ എന്റർടൈൻമെന്റ് പ്രോഗ്രാം വേണമെന്ന് എന്റെ ബോസിന് നിർബന്ധം. ഐ സീ. വെൽ, വി ആർ പ്രിപ്പയർഡ് ഫോർ എനി പ്രോഗ്രാം. അങ്ങനല്ലേ ജി? കം ഓൺ, ലെറ്റ്സ് ഗോ. ഹൈ ഹൈ. മതമിളകണ് മെയ്യാകെ, മതമിളകണ് പെണ്ണാളെ, പെണ്ണാളെ, ഹായ് പെണ്ണാളെ. ും കൊണ്ടാലും കരളിലെ മോഹം ഇന്നാറുല്ലോ.
Thank you.
ഇവനെ ശിക്ഷിക്കാനുള്ള അധികാരം നമുക്കില്ല. നീ ഇല്ല, ഇവനെ ഞാൻ വെറുതെ വിടില്ല. എന്റെ സുരേഷ്, ഇവന് വേണ്ടി ഒരു തൂക്ക് കയറ് നമ്മുടെ നാട്ടിൽ കാത്തിരിപ്പുണ്ട്. വിടു, വിടു അനിയ, വിടു. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനം നിങ്ങൾ കാത്തു സൂക്ഷിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. Love in Singapore.